അമൽ പുല്ലാർക്കാട്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം, കൃത്യമായ ഒരു റോഡ് മാപ്പ് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കടക്കം ഉണ്ടായിരുന്നു, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുണ്ടായിരുന്നു. അത് ഉയർത്തിയിരുന്ന വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒരു പ്രതീകാത്മകമായ രൂപമാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്ന ആ മനുഷ്യൻ്റെ ആദ്യ 17 വർഷത്തെ ഭരണം ഒരുപക്ഷെ ഇന്ത്യയിൽ നാം സ്വാതന്ത്ര്യസമര സേനാനികളും സ്വാതന്ത്ര്യവും ഭരണഘടനയും ഒക്കെ ഉദ്ദേശിച്ച ഒരു വലിയ സംസ്ഥാപനം, ഒരു വലിയ പൂർത്തീകരണത്തിന് സഹായിച്ച, ഇന്ത്യയെ സഹായിച്ചത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ ആ ജവഹർലാൽ നെഹ്റുവിനെതിരെ അവരോധിക്കുന്നത് സവർക്കറയാണ്. ജവഹർലാൽ നെഹ്റുവിനെ ബോധപൂർവം വിസ്മരിച്ചുകൊണ്ട്, അതാണ് ഇന്ന് കർണാടകയിൽ നാം കണ്ടത്, ഗവൺമെൻ്റിൻ്റെ ഒരു പത്രപരസ്യത്തിൽ നാം കണ്ടത്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള രൂപങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ സിമി റോസ്ബെൽ ചോദിച്ചതിലെ സ്ഥലങ്ങളുടെ പേരുമാറ്റം, അതൊക്കെ ഒരു യാദൃശ്ചികമല്ല, അതൊക്കെ ഒരു പ്രതീകമാണ്. സജേഷ് അവിടെ പറഞ്ഞതുപോലെ മുൻകൂട്ടി ഒരു ഭരണഘടന രൂപപ്പെടുത്തുകയാണ്, നമ്മുടെ നിലനിൽക്കുന്ന ഭരണഘടനയ്ക്ക് ബദലായി. ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. എത്ര കണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ, സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രങ്ങളോട് നീതി പുലർത്തുന്നതാണ് ഇതൊക്കെ. അമൽ പുല്ലാർക്കാട്ട്, ആദ്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. കാരണം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹത്തായ സന്ദർഭങ്ങളിലൊന്നാണ് ഇന്ത്യക്ക് 1947 അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം ലഭിച്ച ആ നിമിഷം എന്ന് പറയുന്നത്. ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം ഉള്ള ഒരു രാജ്യമാണ് എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. കാരണം വൈവിധ്യങ്ങൾ പല നിലകളിലാണ്, ഭാഷയിൽ, സംസ്കാരത്തിൽ, വംശത്തിലെല്ലാം തന്നെ വലിയ വൈവിധ്യമുള്ള ഒരു ജനതയെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയതിൻ്റെ ഒന്നാമത്തെ കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന വരുന്നു, ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങളോടുകൂടി ഇന്ത്യ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നു. വിവിധ രാഷ്ട്രങ്ങൾ, നമ്മളുടെ തിരുവിതാംകൂർ അടക്കം ആദ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നില്ല എന്ന് വാശി പിടിച്ചു നിന്ന, ഭരണകൂട വാശി ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം പിന്നീട് ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെടുന്നു. പോർച്ചുഗീസുകാർ വീണ്ടും നമുക്ക് വിട്ടുതരാതെ പിടിച്ചു വച്ചിരുന്ന ഗോവ തുടങ്ങിയ പ്രദേശങ്ങൾ ഇന്ത്യ പിടിച്ചെടുത്തുകൊണ്ട് കൊളോണിയലിസത്തിന് മുഖമടച്ചുള്ള മറുപടി കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ ഇന്നും ആവേശപൂർവ്വം ഓർക്കുന്ന കാര്യങ്ങളിൽ ചിലതാണ്. അതായത് ഇന്ത്യയെ ഒന്നാക്കി നിർത്തുന്നതിൽ ആദ്യത്തെ ഒരു ഉദാഹരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. നമ്മളുടെ പൗരാണിക സംഹിതകളെക്കാളും മതസൂക്തങ്ങളെക്കാളും എല്ലാം അപ്പുറം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഇന്ന് അതിൽ നിരവധിയായിട്ടുള്ള രാജ്യത്തിന്റെ ശില്പികളായിട്ടുള്ള ആളുകളുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ, അംബേദ്കറെ പോലുള്ളവർ, അങ്ങനെ ഒരുപാട് നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ഇതെല്ലാം ഏതെങ്കിലും നോട്ടീസിൽ നിന്ന് അവരുടെ പേര് ഒഴിവാക്കിയാലോ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അവരുടെ ചിത്രമെടുത്ത് മാറ്റിയാലോ, അങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ കാരണം. നേരത്തെ മീററ്റിന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിരുന്നു. മീററ്റ് എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും അധികം നമ്മൾ കേട്ടിട്ടുള്ളത് മീററ്റ് കോൺസ്പിറസി കേസിന്റെ പേരിലാണ്. 1922 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1920 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ ആദ്യ ശില്പികളായിട്ടുള്ള എം എൻ റോയ് അടക്കമുള്ള ആളുകൾക്കെതിരെ കേസ് ചുമത്തി അവരെ ജയിലിലടച്ച് പാർട്ടി ബാൻ ചെയ്തിട്ടുള്ള ഒരു ചരിത്രം ഉള്ള ഒരു ഒരു ബ്രിട്ടീഷുകാരുടെ ക്രൂരമായിട്ടുള്ള ഒരു അടിച്ചമർത്തലിന്റെ ഒരു ചരിത്രം പേറുന്ന നാടുകൂടിയാണ് മീററ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രമൊക്കെ നമുക്കങ്ങനെ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം ഇപ്പോ കർണാടക ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്നു. ടിപ്പു സുൽത്താന്റെ ചിത്രം അവിടെയില്ല. നോക്കൂ, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലെ വിവിധങ്ങളായിട്ടുള്ള ഡിബേറ്റുകളുണ്ട്. അതായത് ഈ ഡിബേറ്റിൽ പലപ്പോഴായിട്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നും ഹിന്ദു ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അതായത് പ്രിയാമ്പിൾ ആരംഭിക്കണം എന്ന് പറഞ്ഞ ചർച്ചകളെല്ലാം തന്നെ അവിടുത്തെ പുരോഗമനവാദികളായിട്ടുള്ള നേതാക്കൾ, നെഹ്റു, അംബേദ്കർ അടക്കമുള്ളവർ, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും ഒക്കെ എല്ലാം അടക്കമുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട് അവിടെ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ എല്ലാ ഇന്ത്യക്കാരും തുല്യരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള ഒരു വിവേചനം ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉണ്ടാകരുത്. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ വിഭജനം നടത്തിക്കൊണ്ട്
പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെതിരെ എന്നും അഭിമാനപൂർവ്വം നമ്മൾ നമ്മളുടെ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ ഒരു ചരിത്രം തന്നെയാണ്. കാരണം ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ മാറി മാറി വന്നിട്ടുണ്ട്. വളരെ ക്രൂരമായിട്ടുള്ള ജനാധിപത്യ ദംശനം ഉണ്ടായിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്തെ 1970-കളിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഇന്ത്യയുടെ ചരിത്രത്തെ ആകെ തള്ളിപ്പറയുന്ന ഇന്ത്യയിലെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളും ഇന്ന് ഭരണകൂടത്തിൽ വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം ക്രൂരതകളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഇപ്പോൾ പോലും നമ്മൾ അഭിമാനപൂർവ്വം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചെല്ലാം പറയുമ്പോഴും നേരത്തെ ഇവിടെ സംസാരിച്ചു, ഉത്തർപ്രദേശിൽ ഒരു ബാലകൻ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു എന്നുള്ളതിന്റെ പേരിൽ ആ ബാലകൻ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് വളരെ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടി ഇന്ത്യയുടെ യാഥാർത്ഥ്യമാണ്. ഇവിടെ ആളുകളുടെ മനസ്ഥിതി ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണകൂടത്തെ പ്രശംസിക്കുന്ന തരത്തിലേക്ക് മാറിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായ ഒരു പരിവർത്തനത്തിലേക്ക് ഇന്ത്യയെ നയിക്കാനാണ് ഇവിടുത്തെ ഭരണകൂടം തയ്യാറെടുക്കേണ്ടത്. അല്ലാതെ സങ്കുചിതമായ ജാതിമത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള വിലക്കയറ്റവും മറ്റു നയങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിന് ഒരിക്കലും